ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മുടെ കോളിംഗ് ബില്ലിൻ്റെ പൊസിഷൻ, അതായത് സ്വിച്ച് കൊടുക്കേണ്ട പൊസിഷൻ വീടിൻ്റെ എവിടെയായിരിക്കണം എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അത് എവിടെ കൊടുത്താലാണ് കൂടുതൽ ഉത്തമം എന്നുള്ള രീതിയിലാണ് അന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഏരിയയാണ് ഈ കാണുന്നത്. ഒരു വീടിൻ്റെ ഒറ്റമല്ലേ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഫ്രണ്ട് ഏരിയ വരുന്നത് അവിടെ ഒരു സിറ്റ് ഔട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ആ സിറ്റ് ഔട്ടിൽ നിന്ന് ചേർന്നിട്ടാണ് നമ്മൾ വരുന്നത്. ആ സിറ്റ് ഔട്ടിൽ നിന്നും, അതായത് സിറ്റ് ഔട്ടിലേക്ക് കയറാത്ത രീതിയിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു തൂണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് സിറ്റ് ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടകളാണ് വരുന്നത്, സ്റ്റെപ്പുകളാണ് വരുന്നത്. അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കേണ്ടത് നമുക്ക് പുറത്ത് നിന്ന്, അതായത് ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ, അതായത് വീട്ടുകാർക്ക് ശല്യമില്ലാത്ത രീതിയിൽ നമുക്ക് കോളിംഗ് ബെല്ല് അടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ കോളിംഗ് ബെല്ലിൻ്റെ പൊസിഷൻ കൊടുക്കേണ്ടത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ കയറി വരുന്ന സമയത്ത് ഏറ്റവും നല്ലത് നമ്മൾ റൈറ്റ് സൈഡിലാണ് നോട്ടം കൂടുതൽ കിട്ടുന്നത്. ലെഫ്റ്റ് സൈഡിനേക്കാൾ കൂടുതൽ ബെറ്റർ റൈറ്റ് സൈഡിലായിരിക്കും നമ്മൾ പെട്ടെന്ന് നോട്ടം കാര്യങ്ങൾ കൂടുതൽ കിട്ടുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഫ്രണ്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പൊസിഷനിലായിരിക്കണം നമ്മുടെ സ്വിച്ച് ബോർഡ് കൊടുക്കേണ്ടത്. ഈ കാണുന്നതാണ് അതിൻ്റെ സ്വിച്ച് ബോർഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ബെല്ലിൻ്റെ സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നത്. അത് 4 മോഡുകളുടെയാണ് കൊടുത്തിരിക്കുന്നത്. മെഗാ വരാവുന്ന രീതിയിൽ, ചെറുതല്ല കൊടുക്കേണ്ടത്, 4 തന്നെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. മെഗാ ബെൽബുഷും മെഗാ 2A വരുന്നുണ്ട്. ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ നമുക്ക് അതിൻ്റെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മെഗാ 2A മെഗാ ബെൽബുഷുമാണ് നമ്മൾ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കേണ്ടത്. കാരണം പെട്ടെന്ന് നമുക്ക് നോട്ടം കിട്ടുന്ന രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ വരുന്ന ആളുകൾക്ക് ബെൽ സ്വിച്ച് തപ്പി കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. അതായത് ബെൽബുഷ് എവിടെയാണെന്ന് നോക്കി കണ്ടുപിടിക്കേണ്ട അവസ്ഥ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. പിന്നീടൊരു കാര്യം, നിങ്ങൾ കാണുന്ന പോലെ തന്നെ കണ്ടോ, ഈ നേരെ കാണുന്ന ഭിത്തിയിലും ചില ആളുകൾ കൊടുക്കാറുണ്ട്. അതായത് സിറ്റ് ഔട്ടിലേക്ക് കയറി ബെൽബുഷ് ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് സിറ്റ് ഔട്ടിൽ നിന്നും പുറത്തേക്ക് അല്ലാതെ സിറ്റ് ഔട്ടിൻ്റെ അകത്തേക്ക് കയറി വരുന്ന ആളുകൾ സിറ്റ് ഔട്ടിലേക്ക് കയറിയതിന് ശേഷം, നട കഴിഞ്ഞ് സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ കാണുന്ന നേരെ കാണുന്ന ഭിത്തിയിൽ സാധാരണ ആളുകൾ കൊടുക്കാറുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടിയും റിസ്ക്കിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകളോ ആരുകളാണെങ്കിൽ തന്നെ നമ്മൾ ഈ സിറ്റ് ഔട്ട് എപ്പോഴും ചവിട്ടി വൃത്തികേടാക്കുന്നൊരവസ്ഥ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ വരുന്ന അവസ്ഥയിലാണ് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കയറി ആ ബെൽ സ്വിച്ച് അമർത്തുന്നത്. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് ഈ സിറ്റ് ഔട്ട് ഇതിങ്ങനെ ചെളിയും കാര്യങ്ങളൊക്കെ ചവിട്ടി വരുന്ന അവസ്ഥയായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു മണി കെട്ടി തൂക്കിയിടുന്ന ഒരവസ്ഥ, ബെല്ല്, അതായത് സാധാരണ ഒരു ബെല്ല് കെട്ടി തൂക്കിയിടുന്ന നിങ്ങൾ അവസ്ഥയിലേക്ക് നമ്മൾ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും നല്ല കാര്യം വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ, അതായത് വരുന്ന സ്ഥലങ്ങളിൽ തന്നെ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബെൽബുഷ് കൊടുക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നടയിൽ നിന്ന് ഏറ്റവും 3 സ്റ്റെപ്പുകളാണ് സാധാരണ നമ്മുടെ വീടുകളിൽ കൊടുക്കാറ്. 3 സ്റ്റെപ്പിൽ നിന്ന് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ ലെവൽ പിടിച്ചതിന് ശേഷം ആ ലെവലിൽ നിന്ന് നമുക്ക് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ സാധാരണ കൊടുക്കാറ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നട കെട്ടിയിട്ടില്ല, അപ്പോഴാണ് നമ്മൾ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിന്നും, അതായത് സാധാരണ ഒരു നടയുടെ ഹൈറ്റ് സിറ്റ് ഔട്ടിൻ്റെ ലെവലിൽ നിന്ന് 3 നടകൾ എടുക്കുക. ഈ 3 സ്റ്റെപ്പുകളിൽ വരുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞത് 10 ഇഞ്ച് നടകളാണ് സാധാരണ വരാറ്. അതായത് അതിൻ്റെ സ്റ്റെപ്പുകളുടെ കനവും കാര്യം ഹൈറ്റ് വരുന്നത് 10 ഇഞ്ച് ാണ് അതിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരുന്നത്. അപ്പോൾ ആ 10 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് 130 സെൻറ്റിമീറ്റർ ഹൈറ്റ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് കാണുന്ന രീതിയിലാണെങ്കിലും എന്നാൽ ബെൽ സ്വിച്ച് ബെല്ലിൻ്റെ പൊസിഷൻ ഒരുപാട് താഴ്ന്നു പോകാത്ത രീതിയിലും കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് കിട്ടാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാൻ്റെ, നമ്മൾ ഈ ബെൽബുഷ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ വീടുകളാണെങ്കിൽ കണ്ടംപററി സ്റ്റൈൽ വീടുകളാണ്. അതായത് സെൻസൈഡ് കാര്യങ്ങൾ, സെൻസൈഡ് ഫ്രണ്ടിലെ സെൻസൈഡ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ കണ്ടംപററി സ്റ്റൈലായതുകൊണ്ട് ഈ ബെൽബുഷ് ബെല്ലിൻ്റെ സ്വിച്ചുകൾ നനയാത്ത രീതിയിലും വേണമെങ്കിൽ കൊടുക്കാൻ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബെൽബുഷിൻ്റെ സ്വിച്ച് ആ ബോർഡ് വേണമെങ്കിൽ, അതായത് മെറ്റൽ ബോക്സ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടി തള്ളി കൊടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ നമ്മളത് കുറച്ചുകൂടി ആ ഭിത്തിയുടെ അകത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മഴ കാര്യങ്ങളൊക്കെ പെയ്യുന്ന സമയത്ത് ഈ ബെൽബുഷ് നനയാനുള്ള ചാൻസസ് ഉണ്ട്. ബെൽബുഷ് നനഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ട്രിപ്പിംഗ് എന്ന് പറയുന്ന സംഭവം ഉറപ്പായിട്ടും വിട്ടുപോകില്ല. പിന്നീട് നമ്മൾ മാറ്റണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു എക്സ്ട്രാ കവറിങ് കൊടുക്കേണ്ട ഒരു ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഈ നടയിൽ നിന്നും അതുപോലെ തന്നെ നിന്ന് വീടിൻ്റെ അകത്തേക്ക് നടയിലേക്ക് ഫുള്ളായിട്ട് സിറ്റ് ഔട്ടിലേക്ക് കയറാത്ത രീതിയിലും അന്ന് നനയാത്ത രീതിയിലും വേണം നമുക്ക് അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യാനായിട്ട്. ആദ്യമേ തന്നെ നോക്കുക, സൺഷെയ്ഡ് എന്തോരം ഉണ്ടെന്ന് നോക്കുക, നനയാത്ത ഏരിയ എന്തോരം ഉണ്ടെന്ന് നോക്കുക. ഇനി സൺഷെയ്ഡ് കാര്യങ്ങളില്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റി പൊസിഷൻ തന്നെ മാറ്റി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ അത് കൂടാതെ ഇനി നിങ്ങൾക്ക് ഫ്രണ്ട് ഏരിയയിൽ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ, അതായത് കൊടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ, നമ്മൾ
നമ്മുടെ ഫ്ലൂ അതായത് വാട്ടർ പ്രൂഫ് ടൈപ്പ് സ്വിച്ച് ബോർഡുകൾ വരുന്നുണ്ട്. വാട്ടർ പ്രൂഫ് ടൈപ്പ് സ്വിച്ച് ബോർഡുകൾ നമ്മുടെ ഗേറ്റിൻ്റെയൊക്കെ നമ്മുടെ മതിലിൻ്റെ ഫ്രണ്ടിലേക്ക് ഏറ്റവും മതിലിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കൊടുക്കുന്ന രീതിയിൽ വാട്ടർ പ്രൂഫ് ടൈപ്പ് സ്വിച്ചുകൾ വരുന്നുണ്ട്. ഈ സ്വിച്ചുകൾ നമുക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്കിതുപോലെ തന്നെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലും കൊടുക്കുന്ന വാട്ടർ പ്രൂഫ് കൊടുക്കുന്ന സ്വിച്ചിനെക്കളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, അതായത് അതൊരു കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്. കാരണം നമ്മൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് കൊടുക്കുന്ന ബെൽറ്റ് ബുഷ് കാര്യങ്ങൾ എപ്പോഴും ട്രിപ്പായിക്കൊണ്ടിരിക്കും. അത് വല്ലാത്തൊരവസ്ഥയാണ്. അത് എപ്പോഴും ട്രിപ്പായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, അതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതെങ്ങനെ വാട്ടർ പ്രൂഫ് ലെവലിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാമെന്നും മഴ നനഞ്ഞാലൊന്നും പ്രഷർ രാത്രി മാറ്റിയെടുക്കാമെന്നും നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു വീഡിയോ, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ അതായത് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഗേറ്റ് അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ വീടിൻ്റെ അകത്തിരിക്കുന്ന ആളുകളെ നമ്മൾ പെട്ടെന്ന് ബെല്ല് അമർത്തി വിളിക്കാനായിട്ട് സാധിക്കില്ല. കാരണം വെച്ചാൽ വീടിൻ്റെ അകത്തേക്ക് കയറി വരാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ സാധാരണ ബെല്ലിൻ്റെ പൊസിഷൻ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിലും കൊടുക്കും, അതുപോലെ തന്നെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലും കൊടുക്കും. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് നമുക്ക് വർക്ക് ചെയ്യുന്നതിന്, ഇനി ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ സെപ്പറേറ്റ് ആണെങ്കിലും അതുപോലെ വീടിൻ്റെ ഫ്രണ്ടിൽ സെപ്പറേറ്റ് ആണെങ്കിൽ ചെയ്യണമെന്നു അറിയണമെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കൊരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു, വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റൗട്ടിൽ നിന്ന് കുറച്ച് ഇറക്കി വേണം അന്ന് മഴ നനയാത്ത രീതിയിൽ, ട്രിപ്പാവാത്ത രീതിയിൽ, അത് സിറ്റൗട്ടിൻ്റെ മുകളിലേക്ക് കയറി പോകാത്ത രീതി, വരുന്ന ആളുകൾ സിറ്റൗട്ടിലേക്ക് കയറാത്ത രീതിയിലും താഴെ നിന്ന് പെട്ടെന്ന് കാണുന്ന രീതിയിലും അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ബെൽറ്റ് ബുഷ് കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാൻ ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, കാരണം ലൈക്ക് ചെയ്ത് മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രമേ ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്കും അതുപോലെ തന്നെ ഇത് ആവശ്യമായിട്ടുള്ള ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇത് ഈ ബെൽറ്റ് ബുഷ് കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് പൊസിഷൻ കാര്യങ്ങൾ കറക്റ്റ് ആയാൽ മാത്രമേ നമുക്കത് പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. കാരണം അത് മാത്രമല്ല, നമ്മൾ ട്രിപ്പിങ് കാര്യങ്ങളായി പിന്നീട് ഈ പറഞ്ഞ രീതിയിൽ വെള്ളം നനഞ്ഞ ട്രിപ്പിങ് കാര്യങ്ങളുടെ ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നീട് അത് വെട്ടിപ്പൊളിച്ച് കുത്തിപ്പൊളിച്ച് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. പക്ഷേ അതിനെക്കുറിച്ച് ആളുകൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് അറിയാൻ സാധിച്ചാൽ ഈ ഒരു അബദ്ധം പറ്റാതെ എപ്പോഴും വീടിൻ്റെ ഫ്രണ്ട് ഏരിയ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മടിക്കാതെ തന്നെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.